ബ്ലേഡ് കമ്പനികളെ ഓർമ്മിപ്പിക്കുന്ന വിധം ലോകരാഷ്ട്രങ്ങളെ കടക്കണിയിലാക്കി സ്വയം പുഷ്ടിപ്പെടുന്ന ആ രാജ്യം ഏതാണ്? ചൈനയുടെ കടക്കണിയിൽപ്പെട്ട് ദൈനംദിന ജീവിതത്തിന് തന്നെ മുന്നോട്ടു പോകാൻ കഷ്ടപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മളുടെ തൊട്ടയൽപ്പക്കത്ത് നടക്കുന്ന ഈ വലിയ അന്താരാഷ്ട്ര നാടകം എന്താണ്? നമസ്കാരം. നമ്മുടെ നഗരപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്ന സ്ഥിരം ആൾക്കാരാണ് ബ്ലേഡ് കമ്പനിക്കാർ, കൊള്ളപ്പലിശക്കാർ എന്നൊക്കെ വിളിക്കുന്ന സ്ഥാപനങ്ങളെയും അതേപോലെ വ്യക്തികളെയും ഒക്കെ. സാധാരണ ബാങ്കുകളെക്കാൾ അല്പം കൂടി പലിശ കൂടുതലെടുത്ത് കടം കൊടുക്കുന്നവരും അല്ലെങ്കിൽ ഉരുപ്പടിയെടുത്ത് കടം കൊടുക്കുന്നവരും പൈസ കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരെക്കുറിച്ച് മാത്രം അവരെക്കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്നത്. വലിയ കൊള്ളപ്പലിശയ്ക്ക് പാവപ്പെട്ട ആൾക്കാരുടെ അന്നത്തെ സ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ട് അവരെ മനഃപൂർവ്വം കടക്കണിയിലാക്കുകയും അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ പിന്നീട് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ബ്ലേഡുകാരെക്കുറിച്ചാണ്. ഇതേ ശൈലിയിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രം നടത്തുന്ന ഒരു രാജ്യം നമ്മളുടെ തൊട്ടയൽപ്പക്കത്തുണ്ട്. അത് മറ്റാരുമല്ല, ചൈനയാണ്. ചൈനയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചില ആൾക്കാർക്കെങ്കിലും അല്പം വിഷമമുണ്ടാകും എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ചൈനയെക്കുറിച്ച് സ്ഥിരം പറയുന്നത്. ചൈനയെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു വളരെ സീനിയർ നേതാവായ S. രാമചന്ദ്രൻപിള്ള പറഞ്ഞു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അതിനോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഇതേ കാര്യം അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുകയും പിന്നീട് പോവുകയും ഇപ്പോൾ തിരിച്ചു വരികയൊക്കെ ചെയ്ത ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഇതേ കാര്യം, ഇതേ വാചകം പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് കോടിയേരിക്കെതിരെ രോഷപ്രകടനമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ S. രാമചന്ദ്രൻപിള്ളയ്ക്കെതിരെ കാര്യമായ രോഷപ്രകടനം CPMന്റെ സമ്മേളനങ്ങളിൽ പാർട്ടി പ്രതിനിധികളിൽ നിന്നുണ്ടായി എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വളരെ നല്ല കാര്യം. ചൈനയുടെ തനിനിറം മനസ്സിലാക്കുന്നവർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് എന്ന് കാണണം. അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ അത് കാണാനാണ് ഇഷ്ടവും. പറഞ്ഞു വന്നത് ഇവിടുത്തെ CPMനെ കുറിച്ചല്ല, ചൈനയെക്കുറിച്ച് തന്നെയാണ്. ചൈനയാണ് ഇങ്ങനെ ഒരു വലിയ കടക്കണിയിലൂടെ ലോകത്തുള്ള നിരവധി രാഷ്ട്രങ്ങളെ, ഡെവലപ്പിംഗ് നേഷൻസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന വികസിത രാജ്യങ്ങൾ ഒഴിച്ചുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെയാണ് ചൈന ഇങ്ങനെ കടക്കണിയിൽ പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പോലും കൃത്യമായി ലോകത്ത് ഒരാൾക്കും അറിയില്ല. പക്ഷേ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മളുടെ അയൽ രാജ്യങ്ങൾ മാത്രമല്ല, നമീബിയ പോലെയുള്ള രാജ്യങ്ങൾ, ജിബൂട്ടി, അതേപോലെ ലാവോസ്, സാംബിയ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്കൊക്കെ വൻ തുകയാണ് ചൈന കടം കൊടുത്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലോണുകൾ നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയല്ല, ചൈനയാണ്. ചൈനയുടെ ഈ കടം കൊടുക്കൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഇത്തരം കണക്കുകളെക്കുറിച്ച്, കണക്കിൻ്റെ കൃത്യതയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. കാരണം അത്തരം കണക്കുകൾ ഒരു രാജ്യത്തിന് എത്ര കടം കൊടുത്തു എന്ന് തുറന്നു പറയാൻ ചൈന തയ്യാറാകുന്നില്ല. ചൈനയോട് പല പ്രാവശ്യം പലരും അത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത്തരം കണക്കുകൾ ചൈന പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇത് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചൈന കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. മിക്കവാറും എല്ലാ രാജ്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് ചൈനയിൽ നിന്ന് ലോണിന് വേണ്ടി സമീപിക്കുന്നത്. പലപ്പോഴും പല രാജ്യങ്ങളും വളരെ കഷ്ടസ്ഥിതിയിലാണ് ഇത്തരം ലോണുകൾക്കായി ചൈനയെ സമീപിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് കടം കൊടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് ചൈനയിൽ നിന്ന് ലോൺ ലഭിക്കാൻ. അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, നേരത്തെ പറഞ്ഞ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് 4% കൂടുതൽ പലിശയ്ക്കാണ് ചൈന
ഇത്തരം ലോണുകൾ കൊടുക്കുന്നത് എന്ന് മാത്രമല്ല തിരിച്ചടവിൻ്റെ കാലാവധിയും വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബ്ലേഡ് കമ്പനിക്കാരൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞത്. വളരെ എളുപ്പത്തിൽ ബാങ്കുകളെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ലോൺ ലഭിക്കുമെങ്കിലും ആ ലോൺ ഒരു കടക്കെണിയായി മാറുന്ന, ഒരു വലിയ കെണിയായി മാറുന്ന കാഴ്ച പിന്നീടാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇതുതന്നെയാണ് ചൈനയുടെ കാര്യത്തിലും നടക്കുന്നത്. 10 വർഷം വരെയൊക്കെയുള്ള ഷോർട്ട് ടേം ലോണുകൾ കൊടുക്കുന്നു. പക്ഷേ സാധാരണഗതിയിൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ലഭിക്കുന്നതിലും കൂടുതൽ പലിശയ്ക്ക് കൊടുക്കുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ലോൺ ലഭിക്കുകയും ചെയ്യുന്നു. വളരെ കഷ്ടാവസ്ഥയിലുള്ള, വളരെ ബുദ്ധിമുട്ടിലുള്ള രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെയാണ് ഇത്തരം കെണികളിൽ പോയി വീഴുന്നത്. അതുതന്നെയാണ് ചൈനയുടെ ഇര പിടിക്കുന്നതിൻ്റെ രഹസ്യവും. ചൈനയുടെ ഈ ലോൺ കൊടുക്കുന്നതിൻ്റെ രീതി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ബ്ലേഡ് കമ്പനിക്കാരുടെ അതേ രീതിയിലാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ ലഭിക്കും. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ സാധാരണക്കാർ ബാങ്കുകളിൽ പോകുന്നതിലും വളരെ പെട്ടെന്ന് തന്നെ ലോൺ ലഭിക്കുന്നത് ബ്ലേഡ് കമ്പനിക്കാരൻ്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് കഷ്ടാവസ്ഥയിലുള്ള രാജ്യങ്ങൾ ചൈനയെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. വളരെ പെട്ടെന്ന് അവർക്ക് $1 ബില്യൺ ലോൺ ലഭിക്കുകയാണ്. പക്ഷേ ഈ ലോൺ രണ്ട് കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ലോൺ ഷോർട്ട് ടേം ലോൺസ് ആണ്. 10 വർഷമൊക്കെയാണ് പരമാവധി കാലാവധിയായി ഈ ലോൺ തിരിച്ചടയ്ക്കാൻ ചൈന മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സാധാരണ രാജ്യങ്ങൾ അല്ലെങ്കിൽ IMF പോലെയുള്ള അന്താരാഷ്ട്ര നാണയനിധി പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇവരൊക്കെ ലോൺ കൊടുക്കുന്നതിൻ്റെ 4 ഇരട്ടി പലിശയ്ക്കാണ് ചൈന ഈ ലോൺ കൊടുക്കുന്നത്. പക്ഷേ കഷ്ടാവസ്ഥയിലുള്ള അത്യാവശ്യക്കാരായ രാജ്യങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കടക്കെണിയിലേക്ക് ചെന്ന് വീഴുകയാണ്. അതുതന്നെയാണ് പല രാജ്യങ്ങളും ഇന്ന് വീർപ്പ് മുട്ടുന്നത്. ചൈനയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് പലപ്പോഴും ശ്വാസം മുട്ടുകയാണ് ഈ രാജ്യങ്ങൾ ഒക്കെ തന്നെയും. ഏറ്റവും വലിയ ഉദാഹരണം നമ്മളുടെ തൊട്ടയൽപക്കത്തുള്ള 2 രാജ്യങ്ങളാണ്. 1 പാകിസ്ഥാനും 2 ശ്രീലങ്കയും. ഇന്ന് ഇവിടെ പറയുന്നത് ശ്രീലങ്ക എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കഷ്ടാവസ്ഥയും ആ രാജ്യത്തെ രക്ഷിക്കാനായി ഇപ്പോൾ ഭാരതം നടത്തുന്ന ശ്രമവുമാണ്. ശ്രീലങ്കയിലെ ഇന്നത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് നമ്മളുടെ ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചയാവാത്തത് എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ഏതാനും കിലോമീറ്ററുകളുടെ മാത്രം കടൽ ഇടുക്കിൻ്റെ ഒരു വ്യത്യാസത്തിൽ നമ്മളുടെ തൊട്ടപ്പുറത്ത് നിലകൊള്ളുന്ന ആ രാജ്യം ഇന്ന് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുകയാണ്. പാലുൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ അവിടെ ലഭിക്കുന്നില്ല, മരുന്നുകൾ ലഭിക്കുന്നില്ല, ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇപ്പോൾ ഇന്നലെ മുതൽ അവിടെ 4 മണിക്കൂർ പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ രാജ്യത്തെ സർക്കാർ. 4 മണിക്കൂർ നഗരങ്ങളിലും അതേപോലെ ഗ്രാമങ്ങളിലുമൊക്കെ 4 മണിക്കൂറാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അത് കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഫ്യൂവൽ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്ധനമില്ല, ഇന്ധനം മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്നില്ല. കാരണം അവിടെയൊക്കെ അടയ്ക്കാൻ ഈ രാജ്യത്തിൻ്റെ കയ്യിൽ, ശ്രീലങ്കയുടെ കയ്യിൽ പൈസയില്ല. ഇന്ധനം ലഭിക്കാത്തതുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നില്ല. ഹൈഡ്രോ പവർ പ്രോജക്ട്സ് ആ രാജ്യത്ത് വളരെ കുറവാണ്. കാരണം വെള്ളം മുഴുവൻ ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചർ, അതേ കൃഷി ആവശ്യങ്ങൾക്കാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോജക്റ്റുകളുടെ കുറവ് കൊണ്ട് ഇന്ധനം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. ഇന്ധനം ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉൽപ്പാദനവും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നു. വൈദ്യുതി ഉൽപ്പാദനമില്ല, അവശ്യ വസ്തുക്കളില്ല, വലിയ പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നു. അവശ്യ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്കും കടുത്ത പ്രതിസന്ധിയിലേക്കും നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചൈനയായിരുന്നു ശ്രീലങ്കയുടെ രക്ഷകർ ഈ അടുത്ത കാലം വരെ. പ്രത്യേകിച്ചും രാജപക്ഷെ ശ്രീലങ്കയുടെ അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം കടുത്ത ഇന്ത്യാ വിരുദ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരുപക്ഷേ ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് രാജപക്ഷെ ചൈനയുമായി കൂടുതൽ അടുത്തത്. കോടിക്കണക്കിന് ഡോളറാണ് ശ്രീലങ്ക ചൈനയുടെ കയ്യിൽ നിന്ന് കടമായി മേടിച്ചത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്. തുറമുഖങ്ങൾ ഉണ്ടാക്കുക, അതേപോലെ വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുക, റോഡുകൾ ഉണ്ടാക്കുക, വലിയ വലിയ പ്രോജക്ട്സ് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു പദ്ധതികൾ.
ഇന്ത്യയുടെ തൊട്ട അയൽവക്കത്തുള്ള ശ്രീലങ്കയെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ശക്തിയാക്കി മാറ്റാമെന്നുള്ള വാഗ്ദാനത്തിലാണ് പാവം ശ്രീലങ്കക്കാർ വീണുപോയത്. ആ വാഗ്ദാനം നൽകിയത് മറ്റാരുമല്ല, ചൈന തന്നെയാണ്. പക്ഷേ ചൈനയുടെ ദുഷ്ടലാക്ക് മറ്റൊന്നായിരുന്നു. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ചൈനയുടെ അധീശത്വം സ്ഥാപിക്കാൻ ചൈനയ്ക്ക് ശ്രീലങ്കയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ചൈന ശ്രീലങ്കയെ ഉപയോഗിച്ചതും ഇതേപോലെ വലിയ പലിശയ്ക്കാണെങ്കിലും ലോൺ കൊടുത്ത് ചൈനയെ കടക്കെണിയിൽ ആക്കിയതും. അതിനുവേണ്ടി മാത്രമാണ് ചൈന ശ്രീലങ്കയെ ഇരയാക്കിയതും അതേപോലെ കടം കൊടുത്ത് ഇങ്ങനെയൊരു വലിയ കെണിയിൽ അവസാനം കൊണ്ട് എത്തിച്ചതും. ഇന്ന് ശ്രീലങ്ക ആ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ ശ്രീലങ്കയിൽ ഒരു തുറമുഖ വികസനത്തിനായി ചൈനയിൽ നിന്ന് കടം മേടിക്കുകയും ആ കടം തിരിച്ചടയ്ക്കാൻ വയ്യാതെ വന്നപ്പോൾ അവസാനം ആ തുറമുഖം ഉണ്ടാക്കിയ കമ്പനിക്ക് തന്നെ പാട്ടത്തിന് ശ്രീലങ്കൻ സർക്കാർ ആ തുറമുഖം വിട്ടുകൊടുക്കുകയും ചെയ്തു. അത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അന്ന് ആ കടം തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം ചൈനയോട് ചോദിച്ചെങ്കിലും ചൈന കൊടുത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിലും ശ്രീലങ്ക ആദ്യം സമീപിച്ചത് ചൈനയെ തന്നെയാണ്. ഇപ്പോൾ ശ്രീലങ്ക ചൈനയ്ക്ക് കൊടുക്കാനുള്ള കടത്തിൻ്റെ തിരിച്ചടവിൻ്റെ കാലാവധി നീട്ടിക്കിട്ടാനും തിരിച്ചടവിൻ്റെ കുറച്ച് നാളത്തേക്കെങ്കിലും തിരിച്ചടവ് ഇല്ലാതിരിക്കാനും ഒക്കെ ചൈനയോട് ശ്രീലങ്ക അഭ്യർത്ഥിച്ചു നോക്കി. പക്ഷേ ഒരിഞ്ച് പിന്നോട്ട് മാറാൻ ഈ നിമിഷം വരെ ചൈന തയ്യാറായിട്ടില്ല. എന്നും മാത്രമല്ല, ചൈന ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടി FTA വേണ്ടി ശ്രീലങ്കയുടെ മേൽ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുകയുമാണ്. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ശ്രീലങ്ക ഇന്ത്യ പഴയ വിരോധമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ നേരെ തിരിയുന്നത്. ഇന്ത്യയുടെ മുമ്പിൽ അഭ്യർത്ഥനയുമായി, സഹായ അഭ്യർത്ഥനയുമായി എത്തുന്നത്. മോദി സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കഴിഞ്ഞ January 14 ആദ്യത്തെ ഗഡു എന്നുള്ള നിലയിൽ $900 million അതേപോലെ അതിനുശേഷം $500 million ഒരു വായ്പ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഇന്ത്യ കൊടുത്തു. അതിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ശ്രീലങ്കയ്ക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. എന്നു മാത്രമല്ല, അതിലും വലിയൊരു നേട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 24 വർഷമായി ശ്രീലങ്ക സമ്മതിക്കാതിരുന്ന ഒരു പ്രോജക്റ്റ്, ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ചെയ്യേണ്ടിയിരുന്ന ഒരു ഓയിൽ ടെർമിനൽ പ്രോജക്റ്റ്, ശ്രീലങ്കയുടെ ട്രിങ്കോമലി എന്ന ത്രികോണമലയിലാണ് ആ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിരുന്നത്. ആ പ്രോജക്റ്റ് കൊണ്ട് ഇന്ത്യക്കും വലിയ ഗുണങ്ങളുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ചൈനയുടെ സമ്മർദ്ദത്തിൽ ചെയ്യാതിരിക്കാൻ ശ്രീലങ്ക ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും കാലം ഇന്ത്യ നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടും അങ്ങനെ ഒരു പ്രോജക്റ്റിന് ഒപ്പുവെക്കാൻ ശ്രീലങ്ക തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ശ്രീലങ്ക ആ പ്രോജക്റ്റിൽ ഒപ്പുവെക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, സമാന രൂപത്തിലുള്ള ഒരു പ്രോജക്റ്റിൽ നിന്ന്, ചൈനയുമായി ചേർന്ന് ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റിൽ നിന്ന് ശ്രീലങ്ക പിന്മാറുകയും ചെയ്തു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. ഈ നയതന്ത്ര വിജയമാണ് ഇവിടെ മാധ്യമങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഒന്നുകൂടി എടുത്ത് നമ്മൾ പറയുന്നത്. ഭാരതത്തിന് ഇങ്ങനെയുണ്ടാകുന്ന ഈ ഇതൊരു കഷ്ടാവസ്ഥയിലുള്ള ഒരു രാജ്യത്തെ സഹായിച്ച് നേടിയെടുക്കുന്ന വിജയം അല്ല. യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള വികസനത്തിനും ശ്രീലങ്കയുമായി നല്ല ബന്ധം ഭാരതത്തിന് ആവശ്യമാണ്. കാരണം പണ്ട് വാജ്പേയി പറഞ്ഞതുപോലെ, നമ്മൾക്ക് നമ്മളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം, പക്ഷേ അയൽക്കാരെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക പോലെയുള്ള ഒരു അയൽ രാജ്യത്തിൻ്റെ സൗഹൃദം ഭാരതത്തിന് ആവശ്യമാണ്. ആ അവസരമാണ് ഇപ്പോൾ ഭാരതത്തിന് കൈവന്നിരിക്കുന്നത്. വളരെ കൃത്യമായി, വളരെ പെട്ടെന്ന് തന്നെ ശ്രീലങ്കയുടെ സഹായ അഭ്യർത്ഥനയോട് ഭാരതം പ്രതികരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. വരും നാളുകളിൽ ചൈനയുടെ മേൽ ഇതിൻ്റെ സമ്മർദ്ദം കൂടാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല, ചൈന കൈവിട്ടാൽ സഹായിക്കാൻ മറ്റൊരു രാജ്യമുണ്ട് എന്ന് പറയുന്നത് ചൈനയുടെ കടക്കണിയിൽ പെട്ട് ഉഴലുന്ന മറ്റ് പല രാജ്യങ്ങൾക്കും വലിയ ഒരു ആവേശവും ആശയും ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.